Yes, Sri Mullakkara Lake Nagarin, Bumana Petta, the Unio Pundri. Sir, enda mandalathile, Vengur Pattayumai Bandhapattum, Vailikoya Pattayumai Bandhapattum, Kumbal Panjayathile, Resurveyumai Bandhapatta, Prashnam Parihrikkunnathinum, Alaivan Panjayathile, Kuttinad Pattayumai Bandhapatta, Ayathandu, 2000 Tholam Pattayangal, Athu 3 Cent Muthal, 14-15 Cent Vareyulla Pattayangalanu, Sir. Athil Angu Nalla Munkai Eduthu 3 Yogangal Nadathiyathanu. പക്ഷെ ഇലക്ഷൻ കാലത്ത് ആ തടസ്സങ്ങൾ മുന്നോട്ട് തടസ്സങ്ങൾ വന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആ ഉദ്യോഗസ്ഥരെല്ലാം തിരിച്ചു വരികയും ഈ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്താൽ വളരെ വേഗത്തിൽ ഈ 2000 പട്ടയങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം. ചിലതെല്ലാം നടപടികൾ പൂർത്തിയായിരിക്കുകയാണ്. അങ്ങ് അതിനുവേണ്ടി വീണ്ടും ബന്ധപ്പെട്ടവരുടെ ഒരു യോഗം വിളിക്കുകയും ഈ തടസ്സങ്ങളെല്ലാം ചിലതൊക്കെ നീക്കിയിട്ടുണ്ട്, ചെറിയ തടസ്സങ്ങൾ ചിലതിൽ ഇനിയും വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ഈ 2000 പട്ടയങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള മുന്നിൽ നിൽക്കുന്ന തടസ്സമായ കാര്യങ്ങൾ, ചിലത് നിയമപരമാണ്, സാങ്കേതികമാണ്, ചിലത് ക്യാബിനറ്റിൽ വന്ന് അതിന്റെ അനുവാദം കൂടി വേണ്ടതാണ്, അതിനുള്ള നടപടികൾ വേഗത്തിൽ സ്വീകരിക്കണമെന്ന അഭ്യർത്ഥനയാണ് ഇതിലൂടെ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. സാർ, ബഹുമാനപ്പെട്ട MLA മുല്ലക്കര രത്നാകരനോട് ചൂണ്ടിക്കാണിച്ച കാര്യത്തിൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം തുടർച്ചയായി രണ്ടോ മൂന്നോ തവണ യോഗം വിളിച്ചു ചേർക്കുകയും ബഹുമാനായ MLA ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് വിഷയം ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അതിലൊരുപാട് കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില സാങ്കേതികമായ ചില വിഷയങ്ങൾ ഉൾപ്പെടെയുള്ളതാണ് അവശേഷിക്കുന്നത്. അതുകൂടി പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കാനാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത്. ചടയമംഗലം നിയോജകമണ്ഡലത്തിലെ ഇളമാട് ഗ്രാമപഞ്ചായത്തിൽ വേങ്ങൂർ എന്ന സ്ഥലത്ത് 61.55 ഹെക്ടർ കൃഷിയുക്ത വനഭൂമി വിമുക്ത ഭടന്മാരുടെ ആശ്രിതർക്ക് 2 ഏക്കർ വീതം നൽകുന്നതിനായി 75 ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പ്രസ്തുത സ്ഥലത്ത് അനധികൃതമായി നിരവധി പേർ കയ്യേറി കൃഷി ചെയ്ത് വന്നതിനാൽ തെരഞ്ഞെടുത്ത ഗുണഭോക്താക്കൾക്ക് ഭൂമി നൽകുന്നതിന് കഴിഞ്ഞിട്ടില്ലാത്തതാണ്. തുടർന്ന് ഈ ആളുകളുടെ 23 കക്ഷികൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ കേസ് ഫയൽ ചെയ്യുകയും 5 സെന്റ് ഭൂമി വീതം പ്രസ്തുത ആളുകൾക്ക് നൽകുന്നതിന് ഉത്തരവാകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഉത്തരവ് പ്രകാരം 6 കക്ഷികൾക്ക് ഭൂമി നൽകിയിട്ടുള്ളതാണ്. ബാക്കിയുള്ള 17 കക്ഷികൾക്ക് ഭൂമി നൽകുന്നതിനായി പ്രസ്തുത സ്ഥലം കൈവശം വച്ചിരിക്കുന്ന കക്ഷികളിൽ നിന്നും ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കുകയും പ്രസ്തുത ആളുകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള ഭൂമിയുടെ സർവേ സ്കെച്ചുകളും മറ്റും അനുബന്ധ റെക്കോർഡുകളും തയ്യാറാക്കിയിട്ടുള്ളതുമാണ്. സർ, കൂടാതെ നിലവിലെ 850ലധികം കൈവശ കക്ഷികൾക്ക് ഉപാധിരഹിത പട്ടയം വിതരണം ചെയ്യുന്നതിനായി സർവേ ജോലികൾ ആരംഭിച്ചിട്ടുള്ളതുമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി പ്രകാരമുള്ള 17 കക്ഷികളിൽ 5 കക്ഷികൾ മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള 12 കക്ഷികളും മരണപ്പെട്ടു പോയിട്ടുള്ളതും പ്രസ്തുത ആളുകളുടെ അനന്തരാവകാശികൾ ഉള്ളതുമാണ്. ഈ സാഹചര്യത്തിൽ മരണപ്പെട്ട കക്ഷികളുടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റുകൾ ലഭ്യമായിട്ടുള്ളതും ആയത് മുഖേന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതുമാണ്. സർ, വേങ്ങൂർ കൃഷിയുക്ത വനഭൂമി പതിച്ചു നൽകുന്നതിലേക്കായി നിലവിലെ കൈവശമനുസരിച്ച് പ്രസ്തുത ഭൂമി സബ്ഡിവിഷൻ ചെയ്ത് സ്കെച്ച് തയ്യാറാക്കുന്നതിനുള്ള നടപടി പൂർത്തീകരിച്ചു വരുന്നു. കൊട്ടാരക്കര താലൂക്കിൽ ഇട്ടിവ കോട്ടക്കൽ വില്ലേജിൽപ്പെട്ട മുൻ സർവേ 624-1A 624-664 എന്നീ നമ്പറുകളിൽപ്പെട്ട 132.9 ഏക്കർ വസ്തു വർഷങ്ങൾക്ക് മുമ്പ് വടക്കുഭാവൻ ചേരി തോട്ടത്തിൽ വീട്ടിൽ കോയക്കുഞ്ഞ് മകൻ അബ്ദുൽ ഖാദറിന്റെയും കുടുംബത്തിന്റെയും വകയായിരുന്നു. പ്രസ്തുത സ്ഥലത്ത് താമസിക്കുന്ന ഏകദേശം 375 കുടുംബങ്ങൾക്ക് അവർ കുടിയിടപ്പുകാരോ കുടിയാന്മാരോ എന്ന നിലക്ക് 1963 കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം 1972 മുതലുള്ള കാലത്ത് ലാൻഡ് ട്രൈബ്യൂണൽ വഴി പട്ടയം ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജന്മാവകാശത്തോടെ ഭൂമി അനുഭവിച്ചു വരികയുമാണ്. ഇങ്ങനെ ഭൂമി കൈവശം വെച്ച് കുടിപാർത്തും വരുന്ന ആളുകൾക്ക് ചില സിവിൽ കേസുകളുടെ വിധികളുടെ അടിസ്ഥാനത്തിൽ 2002 മുതൽ ഭൂനികുതി വാങ്ങി രസീത് നൽകുന്നതല്ലാതെ അവർക്ക് ഭൂമിയിലെ ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കേണ്ട കൈവശ വരുമാനം, സോൾവൻസി സർട്ടിഫിക്കറ്റുകൾ മുതലായവ സുപ്രധാന രേഖകൾ ലഭിക്കുന്നില്ല എന്ന പരാതിയുണ്ടായിരുന്നു. കൈവശ ഭൂമിക്ക് കൈവശ സർട്ടിഫിക്കറ്റ് നൽകുക,
ഭൂമി പോക്കുവരവ് ചെയ്ത് നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രക്ഷോഭങ്ങൾ നടന്നതിനെ തുടർന്നും ബഹുമാനപ്പെട്ട എംഎൽഎ ആവശ്യപ്പെട്ടതിനെ തുടർന്നും 7/5/2018 റവന്യൂ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്ന് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതാണ്. സാധുവായ പട്ടയങ്ങളിൽ കരം സ്വീകരിക്കുന്നതിന് പ്രത്യേകം സർക്കാർ ഉത്തരവ് ആവശ്യമില്ല എന്നും കരം സ്വീകരിക്കാവുന്നതാണ് എന്നും തീരുമാനിച്ചിരിക്കുന്നതാണ്. എന്നാൽ ഐഎ 22/21/22/2002 നമ്പർ കേസ് ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങൾ സാധുവല്ല എന്ന് 9/10/2002 കൊല്ലം അഡീഷണൽ സബ് കോടതി നിരീക്ഷിച്ചിട്ടുള്ളതാണെന്നും കൂടാതെ കോടതി വിഷയം സംബന്ധിച്ച് നേരത്തെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടിയതിൽ കരമെടുക്കുന്ന കാര്യം മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂവെന്നും പോക്കുവരവ് ചെയ്യുന്നതിലും കൈവശാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിലും ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിലും കൊല്ലം സബ് കോടതിയുടെ ഇഞ്ചംഗ്ഷൻ ഉത്തരവ് നിലനിൽക്കുന്നുണ്ട് എന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. സർ, കുമ്മൽ വില്ലേജിലെ ഒരു വിഭാഗം ഭൂടമകൾ ഭൂമിക്ക് കരമടച്ചു വന്നിരുന്ന പ്രസ്തുത സ്ഥലം മിച്ചഭൂമിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ലാൻഡ് ബോർഡ് സെക്രട്ടറിയുടെ 5/2/2013 നിർദ്ദേശപ്രകാരം കരം സ്വീകരിക്കാൻ നിർത്തിവച്ചിട്ടുള്ളതാണ്. മിച്ചഭൂമിയായി പ്രഖ്യാപിച്ചിട്ടുള്ളതും മിച്ചഭൂമിയാണോ എന്ന കാര്യത്തിൽ തർക്കം ഉന്നയിക്കുന്നതുമായ ഭൂമിയൊഴികെ മറ്റു ഭൂമികൾക്ക് കരം സ്വീകരിക്കാവുന്നതാണ് എന്ന് ലാൻഡ് ബോർഡ് സെക്രട്ടറിയുടെ 21/5/2018, 3/9/2018 എന്നീ തീയതികളിലെ നിർദ്ദേശം തഹസിൽദാർ മുഖേന വില്ലേജ് ഓഫീസർക്ക് നൽകിയിട്ടുള്ളതാണ്. കുമ്മൾ വില്ലയിലെ 3 മിച്ചഭൂമി കേസുകളിൽ ഏറ്റെടുക്കാൻ ഉത്തരവായ സ്ഥലം മിച്ചഭൂമിയാണെന്ന് അറിയാതെ വിവിധ കൈമാറ്റങ്ങൾ നടന്നിട്ടുള്ളതാണ്. കൈമാറിക്കിട്ടിയ കക്ഷികൾക്ക് കേരള ആക്ട് സെക്ഷൻ 7E പ്രകാരം ട്രൈബ്യൂണൽ പട്ടയം നൽകുന്നതിനുള്ള നടപടി നടന്നുവരുന്നതാണ്. ആയതിന്റെ ഭാഗമായി കക്ഷികളെ നേരിൽ കേൾക്കുന്നതിന് 28/6/2019 കൊട്ടാരക്കര താലൂക്ക് ഓഫീസിൽ വെച്ച് TLB യോഗം നിശ്ചയിച്ചിട്ടുള്ളതാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കാം.